കഥ മൗനം, രചന നൗഷാദ് തക്കിനിയത്ത്. മൗനം, അതായിരുന്നു അവളുടെ ഭാഷ, അതായിരുന്നു അവളേറെ ഇഷ്ടപ്പെട്ടിരുന്നതും. ഏറെ നാളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? കളിക്കൂട്ടുകാരനായി അവളോടൊപ്പം കൂടിയ നാൾ തൊട്ടേ ഞാൻ അറിഞ്ഞതാണ് ഈ മൗനം. കുട്ടിക്കാലത്തൊരു നാൾ അവളുടെ കൂട്ടുകാരി അവൾക്ക് നൽകിയ മയിൽപ്പീലിത്തുണ്ട് കണ്ണിമാങ്ങ നൽകി ഞാൻ കൈക്കലാക്കി. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അവളെ പറ്റിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായത്. അന്നൊരുപാട് നേരം അവൾ വീടിൻ്റെ വേലിക്കൽ എന്നെയും നോക്കി നിന്നിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കിയതുപോലുമില്ല. പിന്നീടെപ്പോഴോ അവൾ അവിടെ നിന്നും പോയപ്പോഴാണ് അവളുടെ മൗനത്തിന് ഒരു യാചനയുടെ അർത്ഥമുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മടിയിൽ മയിൽപ്പീലി വെച്ച് തിരിച്ചുപോന്നു. കാലചക്രം തിരിഞ്ഞുകൊണ്ടിരുന്നു. ബാല്യത്തിലും കൗമാരത്തിലും അവളുടെ മൗനത്തിന് വാശിയുടെയും പിണക്കത്തിൻ്റെയും ഭാവങ്ങളുണ്ടായി. യൗവനത്തിൽ അവളുടെ മൗനത്തിന് നാണത്തിൻ്റെ ഭാവമായിരുന്നു, എനിക്കത് അനുരാഗത്തിൻ്റെയും. അന്നൊരു മഴക്കാലത്ത് തകർത്തു പെയ്യുന്ന മഴയിൽ അമ്പലപ്പറമ്പിൽ ആൽത്തറയിൽ മഴ നനയാതിരിക്കാൻ കയറി നിന്നപ്പോളാണ് എൻ്റെ ഉള്ളിലെ ഇഷ്ടം ആദ്യമായി അനുരാഗമായി മാറിയത്. അവളെ അറിയിച്ചപ്പോൾ അവൾക്ക് മൗനം തന്നെയായിരുന്നു. ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതിപ്പോൾ പറയണം എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ, ചെക്കന് വട്ടിളകിയ കാര്യം വീട്ടിൽ പറയുന്നുണ്ട് എന്നായിരുന്നു അവളുടെ പ്രതികരണം. ദേഷ്യവും സങ്കടവും ഒരു പെരുമഴ പോലെ ഉള്ളിൽ പെയ്തിറങ്ങിയപ്പോൾ ഞാൻ ആ മഴയിൽ ഇറങ്ങി നടന്നു. അവൾ പിന്നിൽ നിന്നും വിളിച്ചോ അറിയില്ല. മഴ നനഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുത്തശ്ശിയും അമ്മയും ഒരുപാട് വഴക്കു പറഞ്ഞു കാണും. ഒന്നും കേട്ടില്ല. ഉള്ളിൽ അപ്പോഴും പെരുമഴ തന്നെയായിരുന്നു. പിറ്റേന്ന് കോമത്ത് അച്യുതൻ നായരുടെ മകളുടെ കല്യാണമായിരുന്നു. കാലത്ത് അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് പനിയാണെന്ന കാര്യം അറിയുന്നത്. മഴ നനഞ്ഞതല്ലേ, നല്ല ചുക്ക് കാപ്പി കൊടുത്താൽ പനി താനേ പൊയ്ക്കോളും എന്ന് മുത്തശ്ശി കോലായിലിരുന്നു പറയുന്നത് കേട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും കാപ്പി കിട്ടാതായപ്പോൾ മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശിയാണ് ചുക്ക് മേടിക്കാൻ അമ്മ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മനസ്സിലൊരു പ്രതികാരത്തിൻ്റെ സുഖം. അമ്മ പറഞ്ഞു കാണും എനിക്ക് പനിയാണെന്ന്. ഇനി അവൾ കല്യാണത്തിന് പോയാലും മനസ്സിനുള്ളിൽ ഒരു വിഷമം കാണും. കാപ്പിയും കുടിച്ചിരിക്കുമ്പോൾ അമ്മ ഇറങ്ങി. കുറച്ചു കഴിഞ്ഞാൽ അടുപ്പത്തിരിക്കുന്ന പൊടിയരിക്കഞ്ഞി എനിക്ക് എടുത്തു തരാൻ അമ്മ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. അവളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ടാവും. പോട്ടെ, എല്ലാവരും പോട്ടെ, മനസ്സിലൊരു വല്ലായ്മ വീണ്ടും വന്നു കിടന്നു. ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടപ്പോഴാണ് കണ്ണു തുറന്നത്. മുന്നിൽ ഒരു ദേവതയെപ്പോലെ അവൾ. ഇവൾ കല്യാണത്തിന് പോയില്ലേ എന്ന് മനസ്സിൽ ചോദിച്ചെങ്കിലും അല്പം ഗമയോടെ തന്നെ കിടന്നു. ഒന്നും മിണ്ടിയില്ല. എന്തിനാ മഴ നനഞ്ഞത്? ഓ, നീ സംസാരിക്കുമോ എന്ന് ചോദിക്കാനാണ് തോന്നിയത്. എങ്കിലും എനിക്കിഷ്ടമുണ്ടായിട്ട് എന്ന് മറുപടി പറഞ്ഞു. മഴ നനഞ്ഞിട്ടല്ലേ പനി വന്നത്? ആണോ, എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പനി വന്നാൽ നിനക്കെന്താ? അവളുടെ ഉത്തരം കേൾക്കാൻ മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉത്തരമുണ്ടായില്ല. മൗനം മാത്രമായിരുന്നു മറുപടി. ഇനി അവൾ ഒന്നും പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ കണ്ണടച്ചു കിടന്നു. ഇനി അവൾ പോവുകയാണെങ്കിൽ പോട്ടെ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു നടന്നത്. ഒരു നേർത്ത ചുംബനം എൻ്റെ നെറ്റിയിൽ. അതുമാത്രം മതിയായിരുന്നു അവളുടെ ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. എങ്കിലും റോസാപ്പൂവിതളുകൾ പോലുള്ള അവളുടെ അതരത്തിലേക്ക് നോക്കി വെറുതെ ചോദിച്ചു, അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? മറുപടി പിന്നെയും മൗനമായിരുന്നു. നാണത്തിൽ കുതിർന്ന ഒരു സുഖമുള്ള മൗനം. പിന്നെയും ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു മൗനം സമ്മതമായെടുത്ത് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ. എത്ര പെട്ടെന്നാണ് ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞുപോയത്. അവളുടെ മൗനം എനിക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഭാവങ്ങളായിരുന്നു. ഞാനും
അവളുടെ മൗനം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ മൗനം അതിനെ ജീവനോടെ എരിച്ചു കളയുന്നു. എടാ അപ്പുവേ, ബാലേട്ടൻ്റെ ശബ്ദമാണ് ചിന്തകൾക്ക് വിരാമമിട്ടത്. എടാ അപ്പുവേ, ഇത് ഇനിയും വച്ച് താമസിപ്പിക്കണോ? മകനും ഭാര്യയും അമേരിക്കയെന്ന് മുഴുവനും കേട്ടില്ല. അവളുടെ തലഭാഗത്ത് എരിയുന്ന നിലവിളക്കിൽ ഞങ്ങളുടെ ജീവിതം എരിഞ്ഞടങ്ങുന്നത് പോലെ തോന്നി. അറിയില്ല എന്തു പറയണമെന്ന്. ഞാനും മൗനം ഇഷ്ടപ്പെടുകയാണോ?